ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾ ആ ടെൻസ് മസാജറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും പല രീതിയിലുള്ള ടെൻസ് മസാജറുകളുണ്ട് ടെൻസ് മസാജർ ഉപയോഗിക്കുന്നത് ഒരു മസിൽ റിലാക്സൻഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പെയിൻ റിലീഫിന് വേണ്ടിയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ വേദനകൾ വരുമ്പോൾ നമ്മൾ പെയിൻ കില്ലർ കഴിക്കുകയാണ് പതിവ് എന്നാൽ പെയിൻ കില്ലറിന് പകരമായിട്ട് ദാ ഈ ഒരു ചെറിയ കുഞ്ഞൻ ഡിവൈസ് ഉണ്ടെങ്കിൽ വേദന ഒരു പരിധിവരെ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ എന്താണ് ടെൻസ് മസാജർ എന്നും എങ്ങനെയാണ് ഇത് എന്നുള്ളത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കുക അകാരം എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മൾട്ടി ഫംഗ്ഷണൽ ടെൻസ് മസാജറാണിത് ഇങ്ങനെ ഒരു കുഞ്ഞൻ ബോക്സിനുള്ളിലാണ് ഇത് വരുന്നത് നല്ല അടിപൊളി പാക്കിങ്ങിൻ്റെ ഒക്കെയാണ് ഈ സംഭവം എൻ്റെ കിട്ടിയത് ബോക്സ് ഓപ്പൺ ആക്കി ആദ്യം ഒന്ന് നോക്കണം അതിനുശേഷം ഇതിൻ്റെ ഫിസിക്കൽ ഓവറിയൂവും മറ്റ് ഫീച്ചേഴ്സും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ടെൻസ് മസാജർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും എന്താണ് ടെൻസ് മസാജറെ ടെൻസ് മസാജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഷോർട്ട് ഫോമാണ് ടെൻസ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമാണ് ആണ് ഇതിൻ്റെ ഫുൾ ഫോമെന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രാൻസ്കൂട്ടേനിയസ് ഇലക്ട്രോണിക് നെർവ്വ് സ്റ്റിമുലേഷൻ ആണ് ഇതിൻ്റെ ഫുൾ ഫോം സാധാരണ നമ്മൾ പെയിൻ കിലൊക്കെ കഴിക്കുമ്പോൾ എങ്ങനെയാണോ അത് നമ്മുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്നത് ഏകദേശം അതേപോലുള്ള ഫംഗ്ഷൻസ് ഒക്കെയാണ് ഈ ഒരു ഡിവൈസും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് പക്ഷേ ചില കേസുകളിൽ ചില പ്രിക്കോഷൻസ് നമ്മൾ ഈ ഒരു ഡിവൈവസ് ഉപയോഗിക്കുന്ന സമയത്ത് എടുക്കേണ്ടതുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റിലേക്ക് വരുമ്പോൾ പറഞ്ഞുതരാം തരാം വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കണ്ട ഈ വീഡിയോയ്ക്ക് ഒരു ആയിരം ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ഇപ്പൊ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തതിനു ശേഷം തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം തന്നെ ഒരു വാറണ്ടി കാർഡും യൂസർ മാനുവലും ലഭിക്കും യൂസർ മാനുവൽ നോക്കി ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്തായിട്ടുള്ളത് മെയിൻ യൂണിറ്റ് ആണ് ഒരു ചെറിയ മൊബൈൽ ഫോൺ പോലെയൊക്കെ നമുക്ക് ഇത് തോന്നും കണ്ടാല് പക്ഷേ മൊബൈൽ ഫോൺ അല്ല മൊബൈൽ ഫോണിനേക്കാളും ചെറിയ വലുപ്പത്തിലുള്ള ഒരു കിഡിലൻ മസാജർ ആണ് ഇത് അടുത്തതായിട്ട് കുറച്ച് ഇലക്ട്രോഡ് പാർട്സ് ഇതിൽ ലഭിക്കുന്നുണ്ട് ലാർജ് സൈസിലും സ്മോൾ സൈസിലുമുള്ള ഈ രണ്ട് ഇലക്ട്രോഡ് പാർട്സും മീഡിയം സൈസിലുള്ള ആറ് ഇലക്ട്രോഡ് പാർട്ടുകളും ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ മൂന്ന് കണക്ടിങ് വയേഴ്സ് ഉണ്ട് ഒരു യു എസ് ബി കേബിൾ ഉണ്ട് ഒരു ചെറിയ പൗച്ചും നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് മെയിൻ യൂണിറ്റിന്റെ ഫിസിക്കൽ ഓവർവ്യൂ നോക്കാം ലൈറ്റ് വെയിറ്റ് ആണ് കോമ്പാക്ട് ആണ് അതുപോലെ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ലിഥിയം അയൺ ബാറ്ററീസ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഫോർ ടു ഒരു ബാക്കും നൽകുന്നതാണ് ഇതിന്റെ ബോട്ടം സൈഡിലായിട്ട് രണ്ട് ചാനൽസ് കാണാനായിട്ട് സാധിക്കും അതായത് ഇലക്ട്രോഡ്സ് വയർ നമുക്ക് ഈ ചാനൽസിൽ കണക്ട് ചെയ്യാം എ ബി എന്ന് പറഞ്ഞാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഡിവൈസിന്റെ അപ്പർ സൈഡിൽ ചാർജിംഗ് പോർട്ടും ഓൺ ഓഫ് ബട്ടണും കാണാനായിട്ട് സാധിക്കും ഇനി ഇതിൽ നൽകിയിരിക്കുന്ന ഇലക്ട്രോൺ പാർട്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഡിഫറന്റ് ആയിട്ടുള്ള സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് ഓരോ സൈസും നമ്മുടെ വേദനയുടെ ആ ഒരു വ്യാപ്തി അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ലാർജും മീഡിയവും സ്മോൾ സൈസും ആണ് ഇതിൽ നൽകിയിട്ടുള്ളത് ഒരു സമയം നമുക്ക് ഇതിൽ രണ്ട് ചാനൽസ് ാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഈ ഡിവൈസിനോടൊപ്പം നമുക്ക് മൂന്ന് ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്യാനുള്ള വയർസ് നൽകിയിട്ടുണ്ട് ബ് നമുക്കിവിടെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം വരുത്തുള്ളൂ ഒരേ സമയം നമുക്ക് രണ്ടെണ്ണമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ ഇനി ഇവിടെ നൽകിയിട്ടുള്ള ഓരോ ചാനലിലും നമുക്ക് രണ്ട് ഇലക്ട്രോഡ്സ് വെച്ച് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എങ്ങനെയാണ് ഈ ഒരു മിഷീൻ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിനായിട്ട് മെയിൻ മിഷനിലേക്ക് രണ്ട് ചാനൽസിലും എ ബി ചാനൽസിലേക്ക് ആ കേബിൾസ് കണക്ട് ചെയ്യുക അതിനുശേഷം ഓൺ ചെയ്യുക മിഷൻ ഓൺ ചെയ്യുക ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് കുറേ അധികം മോഡ്സ് കാണാനായിട്ട് സാധിക്കും മെയിനായിട്ടുള്ള ആറ് മോഡുകളായിരിക്കും ആ ഡിസ്പ്ലേയിൽ നമുക്ക് വരിക ഈ ഓരോ മോഡിനുള്ളിലും വീണ്ടും നമുക്ക് നാല് മോഡുകൾ വെച്ച് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ടോട്ടൽ ഇരുപത്തിനാല് ഡിഫറെന്റ് മോഡ്സ് നമുക്ക് ഈ ഒറ്റ ഡിവൈസിൽ ലഭിക്കുന്നതാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ചാനൽസിന്റെ ഇൻറ്റെൻസിറ്റി കൂട്ടാനായിട്ട് ഇവിടെ പ്ലസ് മൈനസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻറ്റെൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് തുടക്ക സമയത്ത് ഇൻറ്റെൻസിറ്റി ഏറ്റവും കുറച്ചിട്ട് മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഈ സംഭവം നമ്മൾ കാണുന്ന പോലെയല്ല കാണുമ്പോൾ ചെറിയൊരു ഡിവൈസ് ഡിവൈസാണെന്നൊക്കെ തോന്നുമെങ്കിലും വളരെ പവർഫുൾ ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ഇൻറ്റെൻസിറ്റി കുറച്ചിട്ട് നിങ്ങൾ ആദ്യ സമയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം വീഡിയോ നിങ്ങൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിന്റെ ഇൻറ്റൻസിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഡിവൈസിന്റെ സെറ്റിംഗ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിന്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിനോടൊപ്പം തന്നെ ഇവിടെ ഒരു എം എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ജസ്റ്റ് എമ്മിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് മോഡ്സ് ഇതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അതിൻ്റെ അടുത്തായിട്ട് ഒരു ആരോ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലേക്കും ആരോ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഓരോ മോഡ് മെയിൻ മോഡിൽ കൊണ്ടുവന്നിട്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മോഡിനുള്ളിലുള്ള സബ് മോഡുകൾ നാല് മോഡുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലോ ഓരോ മോഡിനുള്ളിലും വീണ്ടും നാല് ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡ്സ് ഉണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും എമ്മിൽ നമ്മൾ ഓരോന്നിലും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോരോ മോഡുകളിലേക്കായിരിക്കും പോകുന്നത് അതിന് താഴെയായിട്ട് ടി എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് ടീയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക സിക്സ്റ്റി മിനിറ്റ് വരെ നമുക്ക് ടൈം ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ മസാജിനും ഓക്കെ ഇനി നമ്മൾ എങ്ങനെയാണ് ഈ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത് ഇലക്ട്രോൺസ് അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ് നമ്മൾ ഈ സംഭവങ്ങളെല്ലാം കണക്ട് ചെയ്തു ഇലക്ട്രോഡ് കണക്ട് ചെയ്തു അതിനുശേഷം ഈ ഇലക്ട്രോൺസിന് മുകളിലായിട്ട് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിങ് കൊടുത്തിട്ടുണ്ട് ഈ കറിങ്ങ് റിമൂവ് ചെയ്യുക അതിനുശേഷം ഇലക്ട്രോഡ്സിലേക്ക് ഒരു ടു ഡ്രോപ്സ് വാട്ടർ ഒഴിക്കുക അതിനുശേഷം നേരെ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക ഇവിടെ ആണോ ഉള്ളത് അവിടെ ഇത് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോഡ് അപ്ലൈ ചെയ്യാം നാലെണ്ണം വേണമെങ്കിൽ നാലെണ്ണം അപ്ലൈ ചെയ്യാം അപ്പോൾ മാക്സിമം നമുക്ക് നാലെണ്ണം ആണ് ചെയ്യാൻ പറ്റുന്നത് കാരണം രണ്ട് ചാനൽസ് ആണ് മെയിൻ ഡിവൈസിലുള്ളത് അപ്പോൾ നമുക്ക് മാക്സിമം നാല് ഇലക്ട്രോൺസ് വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇലക്ട്രോൺസ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ നാല് ഇലക്ട്രോൺസാണ് ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പെയിൻ നല്ല രീതിയിൽ ഒരു ഏരിയയിൽ നാല് ഇലക്ട്രോൺസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ക്രോസ് ആയിട്ട് ഇലക്ട്രോൺസ് ഉപയോഗിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ഈ രീതിയിൽ ക്രോസ് ആയിട്ട് ഇലക്ട്രോഡുകൾ സ്റ്റിക്ക് ചെയ്യുക ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നതിലൂടെ പെയിൻ റിലീഫ് എഫക്റ്റ് നന്നായിട്ട് ആക്റ്റ് ചെയ്യുകയും പെട്ടെന്നൊരു പെയിൻ റിലീഫ് നമുക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്രോസ് ആയിട്ട് തന്നെ ഈ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്ത് മസാജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്ത് വീണ്ടും അതിലൊരു ടു ഡ്രോപ്സ് വാട്ടർ ഒഴിച്ചതിന് ശേഷം വീണ്ടും ആ ഒരു പ്ലാസ്റ്റിക് എടുത്ത് ഒട്ടിച്ചു വെക്കുക അതിന് ശേഷം നിങ്ങൾ നേരെ ഇതെടുത്ത് ഇതിനോടൊപ്പമുള്ള പൗച്ചിലിട്ട് വെക്കാതെ ഈ ഒരു മഷീൻ ഉണ്ടല്ലോ മെയിൻ മിഷൻ നമ്മൾ ഒരു മുപ്പത് മിനിറ്റ് നാൽപ്പത് മിനിറ്റ് ഒക്കെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഹീറ്റ് ഹീറ്റാവും അതിൻ്റെ ഹീറ്റ് ഒന്ന് കുറഞ്ഞതിന് ശേഷം നിങ്ങൾ വീണ്ടും ആ പൗച്ചിലിട്ട് ഇത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ഇത് ഉപയോഗിക്കുന്ന ഇലക്ട്രോൺ പാർട്സ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ടൈംസ് യൂസ് ചെയ്തതിന് ശേഷം റീപ്ലേസ് ചെയ്യാം മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഈ ഒരു ഇലക്ട്രോഡ് പാഡ് മാത്രമായിട്ട് ബൈ ചെയ്യാനും സാധിക്കുന്നതാണ് പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പം ചില പ്രിക്കോഷൻസ് എടുക്കണം ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാനായിട്ട് പാടില്ല അതെന്തൊക്കെയാണെന്ന് പറയാം അതായത് നമ്മുടെ ഹേർട്ടിൻ്റെ ഭാഗങ്ങളിൽ ഈ ഒരു മസാജർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല തലയിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല ശരീരത്തിൽ വൂണ്ട് വൂണ്ടുവല്ലെന്നുണ്ടെങ്കിൽ മുറിവുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യാനായിട്ട് പാടില്ല മൗത്ത് ഐസ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു മസാജർ ഉപയോഗിക്കരുത് കാരണം വേറൊന്നുമല്ല ഒന്നും അല്ല ഇതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുന്നതിന് അനുസരിച്ച് വല്ലാതെ നല്ല രീതിയിൽ മസാജ് ചെയ്യും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ദോഷമായിട്ട് മാറാതിരിക്കാനായിട്ടാണ് ഈ പറയുന്ന ഇടങ്ങളിൽ ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ മസാജ് മെഷീൻ സ്റ്റാർട്ടായതിനു ശേഷം ഇതിൽ ഇലക്ട്രോഡ്സിൽ ടച്ച് ചെയ്യാനായിട്ട് പാടില്ല പ്രഗ്നന്റ് ലേഡീസ് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല ഫേസ് മേക്കർ അല്ലെങ്കിൽ അതേപോലെയുള്ള ഏതെങ്കിലും ലൈഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എക്യൂപ്മെൻറ്റ്സ് നിങ്ങളുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളും ഈ ഒരു മസാജർ യൂസ് ചെയ്യാനായിട്ട് പാടില്ല ഡ്രൈവ് ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുന്ന സമയങ്ങളിലും ഈ ഒരു മസാജർ യൂസ് ചെയ്യരുത് ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാവുന്ന ഒരു കാരണവശാലും അങ്ങനെ ഉപയോഗിക്കരുത് നിങ്ങൾ റിലാക്സ് ആയിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്തോ കിടക്കുന്ന സമയത്തോ ഒക്കെ മാത്രമേ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഇലക്ട്രോൾ പാർട്സ് നമ്മൾ കണക്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒന്നും ഒരേ സ്ഥലത്ത് ഉപയോഗിക്കാനായിട്ട് പാടില്ല തേർട്ടി മിനിറ്റ്സ് കഴിയുന്നതു കൊണ്ടെ ഇലക്ട്രോൾ പാർട്സ് റിമൂവ് ചെയ്ത് കുറച്ച് മാറ്റി എവിടെങ്കിലും ഒട്ടിച്ചിട്ട് ഉപയോഗിക്കുക അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പാടില്ല ഒപ്പം തന്നെ നിങ്ങൾ ഈ ഒരു മെഷീൻ വാങ്ങി കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാളിത് ഉപയോഗിക്കേണ്ടാത്ത ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും ഇതൊന്ന് ചാർജ് ചെയ്യാനായിട്ട് മറക്കരുത് അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതിൻ്റെ ബാറ്ററി ഒക്കെ ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് ചാർജ് ചെയ്ത് വെക്കുക ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിലും ചാർജ് ചെയ്ത് വെക്കുക ഈ ഒരു ഡിവൈസ് അല്ല എല്ലാ ഇലക്ട്രോണിക് ഡിവൈസുകളും ഓൺ ആക്കി അതൊന്ന് ചാർജ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും ഉപയോഗിക്കാത്ത സാഹചര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത് ഉപയോഗിച്ച് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസ് ചെറുതാണ് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ആ ഒരു ഒരു എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് ലഭിക്കത്തുള്ളൂ അത്രയും ഒരു ഔട്ട്പുട്ടേ കിട്ടത്തുള്ളതാണ് ഞാൻ കരുതുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ നന്നായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാൻ ഇതിലൊരു മോഡ് ആക്ടിവേറ്റ് ചെയ്ത് മസാജ് ചെയ്തതാണ് നല്ല രീതിയിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു ഡിവൈസ് ഫങ്ഷൻ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും ചില മോഡുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അറിയാനായിട്ട് പറ്റും ഇത് നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ മസാജ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഡിവൈസിൻ്റെ സൈസ് നിങ്ങൾ ഇതിനെ കുറച്ച് കാണാനൊന്നും നിൽക്കേണ്ട നല്ല ഒരു പ്രൊഡക്റ്റാണിത് ഈ ഒരു ഡിവൈസ് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മസ്കുലർ പെയിൻസ് ഒക്കെ വരുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പെയിൻ കില്ലറൊക്കെ കഴിച്ച് വേദന മാറ്റിക്കൊണ്ടിരിക്കുന്നവർക്ക് മസ്ക്കുലർ പെയിനോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിലൂടെ അത് വളരെ ഈസിയായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറിൻ്റെ അടുത്തോ കൺസൾട്ട് ചെയ്തതിന് ശേഷവും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കാരണം ഇതിൽ ഇരുപത്തിനാലോളം മോഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഏതൊക്കെ ാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നുള്ള നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് മനസ്സിലാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ആ ഇന്ന മോഡ് ഓക്കെ ആണ് ഇതെനിക്ക് ഒരു തോന്നൽ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ടും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും എന്തായാലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വിലയാണ് ഞാൻ ഇവിടെ സ്ക്രീനിൽ എഴുതിയിരിക്കുന്നത് പ്രോഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റഡ് അറിയിക്കാം ഈ വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് കൊടുത്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ വീഡിയോ കാണുന്നു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ മറക്കാവുന്ന ഒന്ന് ലൈക്ക് ചെയ്തേക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തിയാണ് ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം